നമസ്തേ ഞാൻ എം നിഖിൽ കുമാർ ഐ പി എൽ ആവശ്യത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ മുപ്പത്തി ആറ് റൺസിന് തകർത്താണ് സൺറൈസേഴ്സ് ഫൈനലിൽ പ്രവേശിച്ചത് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി മികച്ച പ്രകടനം പുറത്തെടുത്ത ഷഹബാസ് അഹമ്മദാണ് കളിയിലെ താരം എന്നാലും ആരാധകരൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ ഐ പി എല്ലിൻ്റെ രണ്ടാമത്തെ ഫൈനലിസ്റ്റ് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് എന്നാൽ മലയാളി ആരാധകർക്ക് വലിയൊരു നിരാശ സമ്മാനിക്കുന്നൊരു കാര്യമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ഫൈനലിലേക്ക് എത്തിയില്ല എന്നുള്ളത് രണ്ടാമത്തെ ക്വാളിഫയറിൽ സൺറൈസേഴ്സിനോട് ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങി രാജസ്ഥാൻ പുറത്തായിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൻ്റെ വിലയിരുത്തലുമായി നമ്മുടെ ഒപ്പം ബി സി സിയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ ശ്രീരംഗനാഥൻ രാജസ്ഥാന് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാനായില്ല പുറത്തായിരിക്കുന്നു സൺറൈസേഴ്സ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നലത്തെ മത്സരത്തെ ഇന്നലെ ടോസ് ലഭിച്ച രാജസ്ഥാൻ എടുത്ത തീരുമാനം ശരിയായില്ല എന്നാണ് ആദ്യമായിട്ട് പറയേണ്ടത് പ്രത്യേകിച്ച് അവർ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത് പ്രത്യേകിച്ച് രണ്ട് സ്പിന്നേഴ്സ് മികച്ച രീതിയിൽ പന്തറിയാൻ കഴിവുള്ള അശ്വിനായാലും ചാഹലായാലും ഉൾപ്പെടുന്ന ആ ടീം ആദ്യം ബാറ്റ് ചെയ്ത് നൂറ്റി എൺപതിലധികം റൺസ് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സൺറൈസേഴ്സിന്റെ ഷബാസ് അഹമ്മദ് പ്രകടനം അത് നമ്മൾ കണ്ടതാണ് കൂടാതെ അഭിഷേക് ശർമ്മ ഈ രണ്ട് സ്പിന്നേഴ്സാണ് പ്രത്യേകിച്ച് രണ്ട് ഹാൻഡ് സ്പിന്നേഴ്സ് ഇന്നലെ രാജസ്ഥാന്റെ ബാറ്റർമാരെ മുട്ടുകുത്തിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു നൂറ്റി എഴുപത്തിനാല് എന്നുള്ളത് ഒരു വലിയ ടോട്ടൽ ഹെറ്റാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ചെപ്പോക്കിൽ ബൌളർമാർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് കിട്ടിയ ഒരു പിച്ച് അത് പ്രത്യേകിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം സ്പിന്നേഴ്സിന് വളരെ എഫക്റ്റീവായിട്ട് പന്തറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ആ ഒരു റൺ ചെയ്സ് തുടക്കത്തിലെ ജയ്സ്വാള് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു കൂടാതെ സഞ്ജു വി സാംസന്റെ വിക്കറ്റ് ആയാലും റയൻ പരാഗിന്റെ ആയാലും എറ്റ്മേറിന്റെ എല്ലാം തുടർച്ചയായിട്ട് ഒരു ബാറ്റർമാർക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ജുറേലിന്റെ അർദ്ധ സെഞ്ചുറി അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു പക്ഷേ പിന്തുണ നൽകാനായിട്ട് മറ്റുള്ള താരങ്ങൾക്കൊന്നും സാധിച്ചില്ല ഇവിടെ എടുത്തു പറയേണ്ടത് സൺറൈസ് ബോളർമാരുടെ മികവും കൂടാതെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമിൻസ് ഇംപാക്ട് പ്ലെയർ അത് നമ്മൾ ഇമ്പാക്ട് പ്ലെയറിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്തിനാണ് ഇമ്പാക്ട് പ്ലെയറിനെ കൊണ്ടുവരുന്നതെന്ന് ഇന്നലെ ഷബാസ് അഹമ്മദ് വന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ടീമിൽ വരുന്നത് അപ്പൊ ആ ടീം മാനേജ്മെന്റ് എടുത്ത തീരുമാനം വളരെ നിർണായക ഘട്ടത്തിൽ ഷബാസ് അഹമ്മദിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ടീമിലെടുക്കുന്നു അദ്ദേഹം ഒരു ബാറ്റിങ്ങിലായാലും അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവിലും അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് സൺറൈസേഴ്സിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരിക്കലും രാജസ്ഥാൻ റോയൽസ് ഒരു വിജയിക്കുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിച്ചില്ല ആ തുടക്കം തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നതിനും മധ്യനിരക്ക് ഒരിക്കലും പിടിച്ചു നിക്കാൻ സാധിച്ചില്ല വളരെ നിരാശ ജനിപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ഇന്നലെ നമുക്ക് സൺറൈസേഴ്സിൽ നിന്നും വളരെ മികച്ച പ്രകടനമാണ് സൺറൈസേഴ്സിൽ നിന്നും നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് പക്ഷേ രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ൊത്ത് അവർക്ക് ഉയരാൻ സാധിച്ചില്ല പരാജയം ഏറ്റുവാങ്ങി ഇന്നത്തെ സൺറൈസേഴ്സിന്റെ ബാറ്റിംഗിലേക്ക് വന്നാൽ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് വീശുന്ന താരങ്ങളെയാണ് നമ്മൾ കണ്ടത് അത് തുടക്കം മുതൽ അങ്ങനെ തന്നെ ട്രാവിസ് ഹെഡ് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് തുടക്കത്തിലെ നഷ്ടമാകുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ രാജസ്ഥാൻ ബോളർമാർ വിക്കറ്റുകൾ നേടുന്നുണ്ട് എങ്കിലും സ്ക്രീസിലെത്തുന്ന ബാറ്റർമാർ സാഹചര്യത്തിനനുസരിച്ച് ഓരോ സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി കളിക്കുന്നുണ്ടായിരുന്നു അല്ലേ വളരെ വ്യക്തമാണ് കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് ക്ലാസ്സിന്റെ ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ആ അർദ്ധ സെഞ്ചുറി രാഹുൽ ത്രിപാദി വളരെ അറ്റാക്ക് ചെയ്ത് അഗ്രസീവായിട്ട് ഔട്ടായി പോയതിനു ശേഷം വിക്കറ്റുകൾ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുന്നതെങ്കിലും ഒരു എൻഡിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് സാമാന്യം ഭേദപ്പെട്ട ഒരു നല്ല സ്കോർ തന്നെയാണ് ഇന്നലെ നമ്മൾ എല്ലാവരും പ്രഡിക്ട് ചെയ്തു നൂറ്റി എൺപതിന് മുകളിൽ ഒരു വിന്നിംഗ് ടോട്ടലായിട്ട് മാറുമെന്നുള്ള ഒരു പിച്ച് അതിന്റെ ഒരു പ്രവണതയും നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ക്ലാസിന്റെ ഒരു അർദ്ധ സെഞ്ചുറി വളരെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു ഷബാസ് അഹമ്മദിന്റെ അവസാന ഓവറിലുള്ള ബാറ്റിങ്ങും ബാറ്റ് കമ്മിൻസ് ആയാലും എല്ലാ രീതിയിലും അവർക്കൊരു ഫൈറ്റിംഗ് ടോട്ടല് പടുത്തുയർത്താനായിട്ട് സൺറൈസേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു ആവേഷ് ഖാന്റെ ഉൾപ്പെടെയുള്ളവർ ബോളിംഗ് മികവ് നമ്മൾ ഇന്നലെ കണ്ടു നല്ല രീതിയിൽ പന്തെറിഞ്ഞു പക്ഷെ എന്തായാലും ആ ഒരു സ്കോറ് അത് നൂറ്റി എഴുപത്തിനാലെന്നുള്ള ഒരു സ്കോറ് ഒരു വലിയ സ്കോറായിട്ട് എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ പ്രത്യേകത എന്തായാലും രാജസ്ഥാൻ റോയൽസിന് ഐ പി എല്ലിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഓർ ടൂർണമെൻറ്റിൽ നിന്ന് രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സിനോട് തോറ്റ് പുറത്തായിരിക്കുന്നു ഒരു മലയാളി നായകൻ ഐ പി എൽ കിരീടം ഉയർത്തുന്നതുമായി ഉയർത്തുന്ന ഒരു കാഴ്ച കാണാനാണ് നമ്മളൊക്കെ ഇരുന്നത് എന്നാൽ അതിന് കാത്തിരിക്കണം എന്തായാലും ആ ഫൈനൽ ബർത്ത് സൺറൈസേഴ്സ് ഉറപ്പിച്ചിരിക്കുകയാണ് ഐ പി എൽ ഫൈനലിലേക്ക് സൺറൈസേഴ്സ് കൂടി എത്തിയതോടെ നാളെ ചെപ്പോക്കിൽ തീ പാറുമെന്ന് ഉറപ്പാണ് കൂറ്റിനടി കൊണ്ട് ശ്രദ്ധേയരായ രണ്ട് തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ആരാധകർ ഐ പി എൽ ചരിത്രത്തിൽ ഇരുപത്തിയേഴ് തവണ ഇരു ടീമുകളും തമ്മിൽ നേർക്കുനേർ പോരാട്ടം വന്നപ്പോൾ പതിനെട്ട് എണ്ണത്തിൽ കൊൽക്കത്തയും ഒൻപതെണ്ണത്തിൽ ഹൈദരാബാദും വിജയം സ്വന്തമാക്കി ഈ സീസണിൽ നേർക്കുനേർ വന്ന രണ്ട് മത്സരങ്ങളും ജയം കൊൽക്കത്തയ്ക്ക് ഒപ്പമായിരുന്നു പി രംഗനാഥൻ തുടരുന്നുണ്ട് ശ്രീ രംഗനാഥൻ കണക്കിലെ കളികളിലൊന്നും വലിയ കാര്യമില്ല കാരണം ഈ സീസണിൽ ഇതുവരെ രണ്ട് മത്സരം നേരക്കുനേരം വന്നപ്പോൾ രണ്ടിലും വിജയം കൊൽക്കത്തയ്ക്കായിരുന്നു എന്നിരുന്നാലും നാളെ ചെപ്പോക്കിൽ തീ പാറും എന്നുറപ്പല്ലേ വളരെ ശരിയാണ് പ്രത്യേകിച്ച് ഫൈനലിൽ നിന്നുള്ള സമ്മർദ്ദം ഇരു ടീമുകൾക്കും സമ്മർദ്ദം തീർച്ചയായിട്ടും കൂടുതൽ തന്നെയാണ് അത് മാത്രമല്ല ഒരു അഡ്വാൻറ്റേജ് സൺറൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണികളുടെ പിന്തുണ അതാ ഗ്രൗണ്ടിലെ ആംബിയൻസ് നമ്മൾ ഇന്നലെയും കാണാൻ സാധിച്ചു രാജസ്ഥാൻ റോയൽസിൽ ഉപരിയായിട്ട് ഒരു ചെന്നൈയുടെ രണ്ടാമത്തെ ടീമാണ് സൺറൈസേഴ്സ് അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് ഉറ്റുനോക്കുകയാണ് ചെന്നൈയിലെ കാണികൾ അപ്പൊ മാത്രമല്ല ഇന്നലെ കിട്ടിയ കാണികളുടെ പിന്തുണ തീർച്ചയായിട്ടും സൺറൈസേഴ്സിന്റെ വിജയത്തിന്റെ ആദ്യ പടിയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഫൈനൽ കളിക്കുമ്പോഴും സമാനമായ രീതിയിലായിരിക്കും കാണികളുടെ പിന്തുണ സൺറൈസേഴ്സിന്റെ ലഭിക്കുക പക്ഷെ മറുവശത്ത് കെ കെ ആർ എങ്ങനെയല്ല അവരൊരു കമ്പൈൻഡ് ടീം എഫേർട്ട് ആണ് പ്രത്യേകിച്ച് രണ്ട് വെസ്റ്റ് ഇന്ത്യൻ താരങ്ങൾ പിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് സൺറൈസേഴ്സിന്റെ ഇന്നലത്തെ ബോളിംഗ് നമ്മൾ കണ്ടതാണ് സ്പിന്നേഴ്സ് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു അപ്പൊ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ഇനി ഒരുക്കുക അല്ലെങ്കിൽ ഒരു വലിയ സ്കോർ പ്രതീക്ഷിച്ചായിരിക്കും ഒരു ഫൈനലിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നലെ തീർച്ചയായിട്ടും ബോളർമാർക്ക് പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളേഴ്സിന് ആദ്യത്തെ ടോസിന് ശേഷം സൺറൈസേഴ്സ് ബാറ്റ് ചെയ്തപ്പോൾ രാജസ്ഥാന്റെ ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല ഹെൽപ്പ് കിട്ടിയിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ സ്പിന്നേഴ്സിന് ഹെൽപ്പ് കിട്ടി അപ്പൊ അത് സൂചിപ്പിക്കുന്നത് പിച്ചിന്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഫൈനലിലും സമാനമായ രീതിയിൽ ഒരു പിച്ചാണോ അതോ ബാറ്റിങ്ങിന് വെടിക്കെട്ടിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണോ ഇതാണ് എല്ലാവരും നോക്കുന്നത് പക്ഷേ ബോളർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണെങ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജ് വരിക സൺറൈസേഴ്സിന് തന്നെയായിരിക്കും മറുവശത്ത് അറ്റാക്ക് ചെയ്ത് അഗ്രസീവായിട്ട് കളിക്കാൻ കഴിവുള്ള റസലിനെ പോലെ അല്ലെങ്കിൽ നരേണിനെ പോലെയുള്ള താരങ്ങൾ അവരെങ്ങനെയാണ് ഈ സ്പിന്നേഴ്സിനെതിരെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണേണ്ടിരിക്കും ട്വന്റി ട്വന്റി ക്രിക്കറ്റാണ് എന്തായാലും ഇരു ടീമുകൾക്കും സമ്മർദ്ദം തീർച്ചയായിട്ടും ഒരേപോലെ തന്നെയാണ് എന്തായാലും നല്ലൊരു ഫൈനൽ ഒരു നല്ല ഒരു ഫൈനലായിട്ട് മാറട്ടെ അതിനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഓസിസിന്റെ രണ്ട് പേസർമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമിൻസും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയല്ലേ നാളെ പ്രതീക്ഷിക്കേണ്ടത് വളരെ ശരിയാണ് അതാണ് ഞാൻ അടുത്തത് പറയാൻ വന്നതാണ് പ്രത്യേകിച്ച് പാറ്റ് കമ്മിൻസിന്റെ ആ ഒരു ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സൺറൈസേഴ്സിന് ഏറെ അനുകൂലമായിട്ട് മാറുന്നു പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു മാച്ച് വിന്നിങ് മൂന്ന് വിക്കറ്റ് നേട്ടം അത് ആർ സി ബിയുടെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരു ബൌളർ ആയിട്ട് സ്റ്റാർക്ക് മാറുന്നു അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഇരു ഫാസ്റ്റ് ബോളേഴ്സും സ്റ്റാർക്കായാലും കമിൻസ് ആയാലും നല്ല രീതിയിൽ പെർഫോം ായിട്ട് നാളെ ഐ പി എല്ലിൻ്റെ ഫൈനൽസ് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കമിൻസ് എന്നൊരു നായകനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ലോകകപ്പ് സ്വന്തമാക്കി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി അതിനുശേഷമാണ് ഐ പി എല്ലിലേക്ക് വരുന്നത് ഐ പി എല്ലിൽ കഴിഞ്ഞ സീസണുകളിൽ അവസാന സ്ഥാനത്ത് കിടന്ന ആ ഒരു സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇത്തവണ ഫൈനൽ വരെ എത്തിക്കുന്നു അപ്പോൾ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള സൺറൈസേഴ്സിന്റെ റോള് നിർണായകമായിരുന്നില്ലേ ഏറെ വിമർശനങ്ങൾ കേട്ട ഒരു നായകനാണ് പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ബോളറിനെ ഓസ്ട്രേലിയൻ ടീമിന്റെ നായക സ്ഥാനം ഏൽപ്പിച്ചപ്പോൾ ഒരു ഫാസ്റ്റ് ബോളറിനെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പന്തെറിയുന്നു അത് കൂടുതൽ സ്ട്രെയിനോട് കൂടിയാണ് ഓരോ ഓവറും എറിയുക ഓരോ പന്തും എറിയുക അതിനുശേഷം ഫീൽഡ് സെറ്റ് ചെയ്യുന്നു ക്യാപ്റ്റൻസി പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ടീമിനെ നയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ നിന്ന നയിച്ച ലോകകപ്പും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും എല്ലാം നേടിയ ഒരു നായകനായിട്ട് പാറ്റ് കമ്മിൻസ് മാറുന്നു ഐ പി എല്ലിൽ നമ്മൾ കണ്ടതാണ് വളരെ ബോളിംഗ് ചേഞ്ച് ആയാലും ഫീൽഡിനെ സെറ്റ് ചെയ്യുന്ന ആയാലും ഒരു മെച്വർഡ് ക്യാപ്റ്റനാണ് പാറ്റ് കമ്മിൻസ് അപ്പൊ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മികവും അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡിങ് കപ്പാസിറ്റി ക്യാപ്റ്റൻ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാം നോക്കുമ്പോൾ പാറ്റ് കമ്മിൻസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് സൺറൈസേഴ്സ് ഈ ഐ പി എൽ കിരീടം കൂടെ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്യാപ്റ്റന്റെ ഒരു നേട്ടമായിട്ട് തന്നെ പറയാം എന്തായാലും നാളെ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് ചെപ്പോക്കിലെ ഒരു തീപാറുന്ന മത്സരത്തിന് തന്നെയാണ് എന്തായാലും ഐ പി എല്ലിലെ രാജാക്കന്മാർ കിരീടം ആര് ചൂടും എന്നുള്ളതിന് ഉത്തരം നാളെ വൈകുന്നേരം ഏഴ് മുപ്പതിന് മത്സരം ആരംഭിക്കുന്നതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും നാളെ വൈകുന്നേരത്തോടുകൂടി ഐ പി എല്ലിൻ്റെ കിരീട ജേതാക്കളെ അറിയാൻ സാധിക്കും കഴിഞ്ഞാൽ രണ്ട് മാസത്തോളം നീണ്ടു നിന്ന ഐ പി എൽ മാമാങ്കത്തിന് നാളെ തിരശ്ശീല വീഴും എന്തായാലും ഇന്നത്തെ ഐ പി എൽ ആവശ്യത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് നാളത്തെ മത്സരത്തിൻ്റെ വിശകലനം വിലയിരുത്തലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഐ പി എൽ ആവശ്യത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ